എനിക്ക് വീട്ടിൽ നിന്ന് വീട്ടുകാർക്ക് വിഷമം വരുന്ന ചില കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല, എന്നിട്ട് ഞാൻ വർക്ക് ചെയ്യും. അപ്പൊ എന്റെ വീട്ടുകാർക്ക് കംഫർട്ടബിൾ ആണ്. അപ്പൊ അത് മതി. കാരണം ഞാൻ ഒരു മോളാണ്, അപ്പം എനിക്ക് എന്റെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ, ടു ബി വെരി ഫ്രാങ്ക്. ഇപ്പം ഈ പടത്തിൽ എന്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന വിഷ്ണു എന്ന് പറയുന്ന ഹീറോ ഇതിന്റെ പ്രസ് മീറ്റിൽ ഇല്ല, അവനെ പ്ലേസ് ചെയ്തിട്ടില്ല. പക്ഷെ ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഹേർട്ട് ചെയ്യുക, അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഷാജി കൈലാസ് പടങ്ങളൊക്കെ ഇല്ലേ, ചിലപ്പോൾ നമുക്ക് ലോജിക്കലി നമുക്ക് വർക്കൗട്ട് ആവില്ല, പക്ഷെ അത് നമുക്ക് നമ്മൾ ആ പണ്ടും അത് ആസ്വദിച്ചിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആളുകൾ ഭയങ്കരമായിട്ട് അത് ക്രിട്ടിസൈസ് ചെയ്യുന്നതുകൊണ്ട് ആസ്വാദനം കുറയണം. അപ്പൊ അങ്ങനത്തെ പടങ്ങൾ വരുന്നത് നാളെ ഒരു ഡ്രഗ് കേസിൽ ഞാൻ വിക്ടിം ആവരുതെന്ന് വളരെയധികം എന്റെ പാരന്റ്സ് ആഗ്രഹിക്കുന്നു, അത് എനിക്കറിയാം. നമസ്കാരം. സെക്ഷൻ 306 ഐ പി സി എന്ന മൂവിന്റെ വിശേഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നു പ്രിയ താരം മറീന മൈക്കിൾ. ഹൈ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണോ? ഹാപ്പി ആയിട്ടിരിക്കണോ? തൊണ്ടയ്ക്ക് ആരെങ്കിലും പിടിച്ചോ? ചെറിയ എന്തൊരു പ്രശ്നം പോലെ. ഞാൻ കഷ്ടപ്പെട്ടൊരു പാട്ടൊക്കെ പഠിപ്പിക്കാന്നൊക്കെ വിചാരിച്ചു വന്നതായിരുന്നു. സാറല്ല, നമുക്ക് നെക്സ്റ്റ് ടൈം കാണുമ്പോൾ അടുത്ത മൂവിന്റെ പ്രൊമോഷന് പാട്ട് പാടാം അല്ലേ? എങ്ങനെ പോകുന്നു ലൈഫ് ഒക്കെ? ഹാപ്പി ആയിട്ടിരിക്കുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം ജോസ് ടോക്സിൽ മറ്റേ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ അതിന്റെ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചത്. അതായത് മെറീനോട് പണ്ടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ഒരു 100 ഇരട്ടി സ്നേഹം ഇപ്പൊ ആളുകൾക്ക് ഉണ്ടായി തുടങ്ങി തോന്നുന്നു. കമന്റ് ബോക്സ് ഒക്കെ ചെക്ക് ചെയ്തായിരുന്നോ? ഇല്ല, ഞാൻ നോക്കിയില്ല. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടൊരു കമന്റ് എന്താണെന്നറിയാവോ? ഞാൻ ആദ്യം കണ്ടപ്പോ വിചാരിച്ചു ഭയങ്കര ജാടയുള്ള കുട്ടിയായിരിക്കും എന്ന്. പക്ഷെ ഇപ്പഴാ മനസ്സിലാവുന്നത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്ന്. ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റ്സ് ഉണ്ടല്ലോ, കഥാപാത്രങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അഫക്ട് ചെയ്യാറുണ്ടോ? ഇല്ല, ആക്ച്വലി ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന മിക്ക കഥാപാത്രങ്ങളിലും കുറച്ച് ബോൾഡ് ആയിട്ടാ, അത് ബിക്കോസ് എന്റെ ലുക്ക് അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ അതെനിക്ക് അത് പ്ലസ് ആയിട്ടേ വന്നിട്ടുള്ളൂ, അതെനിക്ക് ഗുണമായിട്ടേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എവിടെ ഒരു മേക്ക് ഓവർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു? മേക്ക് ഓവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ഇൻസ്റ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ പല രീതിയിലൊക്കെ ഞാൻ ലുക്സ് ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ഏത് മേക്ക് ഓവർ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇതിൽ ഏതാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ദെൻ ഞാൻ മുടി ഇപ്പൊ സ്ട്രെയിറ്റ് ചെയ്തു. മുമ്പ് എനിക്ക് സൂപ്പർ കേളി ഹെയർ ആയിരുന്നു, ആക്ച്വലി കേളി ഹെയർ ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ ലീൻ ആയിട്ട് മുമ്പ് ഇരുന്നപ്പോ ഞാൻ ചിത്തടിച്ചു. അപ്പം ആ ഒരു വേരിയേഷൻസ് എപ്പോഴും ഉണ്ട്. പക്ഷേ സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, ഞാൻ ആ ജോസ് ടോക്സ് ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതായത് ഇൻസൾട്ട് ആണ് മോനുസ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയത്തില്ലേ, അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് കാര്യങ്ങളോടൊക്കെ കടന്നു വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല, സക്സസ് ഉണ്ടാവും, ഫെയിലിയേഴ്സ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കുമല്ലോ. അപ്പം ഇത്രയും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് കടന്നു വന്നതിന് ശേഷം ജീവിതം എന്താണ് മെറീനെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റർവ്യൂ ഞാൻ കൊടുത്തത് കൊറേ കാലം മുമ്പാണ്. അപ്പൊ പിന്നീട് ആളുകൾ അതിനെ പറ്റി ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു, ബ്രോ ഞാൻ പുതിയ ബിൽഡിംഗ് വാങ്ങിച്ചു, പഴയത് ഞാൻ വിറ്റു, സോ ഇറ്റ്സ് ഓവർ. ഇപ്പൊ ഞാൻ വേറെ ബിൽഡിംഗിൽ താമസം തുടങ്ങിയിട്ട് അവിടെയുള്ള ഇവന്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, അതൊരു മോട്ടിവേഷണൽ പ്ലാറ്റ്ഫോം ആണ്. അവിടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ഡിപ്രഷൻ ആയിട്ടിരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാണുന്ന വീഡിയോസ് ആണ് അതിലിടുന്നത്. കാരണം അതിൽ വേറൊരു ഫൺ എലിമെന്റും ഇല്ല അതിൽ വരുന്ന വീഡിയോസിൽ. അപ്പം ഉറപ്പായിട്ടും ഇപ്പൊ ഞാൻ ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഫോർ ഷുവർ ഞാനും ഈ പറഞ്ഞ പോലെ എപ്പോഴും ലൈഫ് നമുക്ക് സ്മൂത്ത് അല്ലല്ലോ, എപ്പോഴും ഇങ്ങനെ 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 ആയിരിക്കും. അതാണ് ജീവിതം. അല്ലെങ്കിൽ പിന്നെ ഒരു ത്രില്ലില്ല എന്ന് പറഞ്ഞു എല്ലാവരുടെ പറഞ്ഞ ത്രില്ലില്ലല്ലോ പറയും, അതുപോലെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ആളുകൾക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. എന്നെ കൊണ്ട് നമ്മൾ പറഞ്ഞത് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് ആളുകൾ ചോദിക്കുന്ന പോലെ, ഞാനപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, ലൈഫ് ബെറ്റർ ആണ് എന്ന് എനിക്ക് തോന്നി. അപ്പൊ ബെറ്റർ ആയി എന്ന് കാണിക്കുന്നത് നമ്മളെ ലൈഫ് എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല, വിൽ ചേഞ്ച് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം എനിക്കൊന്ന് കുറച്ച് ആളുകൾക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ അത് നോക്കി എന്ന് പറയുമ്പോ ഇറ്റ്സ് ബിക്കോസ് അതിൽ അങ്ങനെ എന്തോ ഒരു പോസിറ്റീവ് കാര്യം ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട്, കാരണം ഞാനും എന്റെ ആ ഏജില് ഞാൻ ആ ടൈമിലോ ആ ഏജിലോ എന്റെ ഏജിൽ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ആരെങ്കിലും അത് കാണുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഭാവിയിൽ ചിലപ്പോ നിൽക്കണോ ലൈഫ് ബെറ്റർ ആവാം എന്ന് ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തൊരു വീഡിയോ. ബട്ട് ഇപ്പൊ ഞാൻ എന്റെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി ഡിഫറെന്റ്, വേറെ രീതിയിൽ നമ്മൾ പോവല്ലോ, ലൈഫ് മാറുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇരിക്കുന്നത്. സോ ആ ബിൽഡിംഗ് ഓൾറെഡി സോൾഡ് ഔട്ട്. വളരെ പാഷനേറ്റ് ആയിട്ട് ഈ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്ത ഒരു വ്യക്തിയാണല്ലോ. ഇപ്പൊ മെറീനെ പോലെ തന്നെ ഈ ഒരു സിനിമ ഫീൽഡ് അല്ലെങ്കിൽ ഒരു മീഡിയ ഫീൽഡ് ഒക്കെ ഒത്തിരി സ്വപ്നം കാണുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കലും അവരായിരിക്കില്ല, അവരുടെ ചുറ്റുപാടുകളായിരിക്കും അവരെ ഇങ്ങനെ പുറകോട്ടേക്ക് വലിക്കുന്നത്. നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് പറയും, അവരെന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള കമന്റ്സ് ഇപ്പൊ നമ്മളെല്ലാം ഇഷ്ടം പോലെ കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെ പേടിച്ച് പുറകോട്ട് മാറിയിരിക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് ഇപ്പൊ മെറീനക്ക് എന്താണ് പറയാനുള്ളത്?
ഞാൻ എനിക്ക് ഒരാളെയും ഒരു രീതിയിൽ മോട്ടിവേറ്റ് മോട്ടിവേഷൻ ഇൻ ദ സെൻസ് എൻ്റെ ലൈഫ് എക്സാമ്പിളാക്കി കാണിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളൊരു ലൈഫിൽ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, എനിക്ക് സജഷൻസ് കൊടുക്കാൻ പറ്റും, പക്ഷെ ഒരാൾക്ക് വേണ്ടി ഒരിക്കലും എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അത് അതൊരിക്കലും ചെയ്യരുത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് പറയാം, ബ്രോ നീ ഇത് ചെയ്താൽ നല്ലതായിരിക്കും, ഇപ്പം അളിയ നീ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, പക്ഷെ നീ അത് ചെയ്യണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അതിനുള്ള റൈറ്റ് എനിക്ക് ആർക്കും ഇല്ല. അപ്പം ഒരാളുടെ അടുത്തും ഓക്കെ നിങ്ങൾ നാളെ വീട്ടുകാരെ എതിർത്ത് ഇങ്ങനെ ആയ എൻ്റെ പോലെയാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആസ് എ പേഴ്സൺ എനിക്ക് കുറച്ച് എത്തിക്സ് ഉണ്ട്, എനിക്ക് കുറച്ച് മോറൽ വാല്യൂസ് ഉണ്ട്. ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ വിട്ടിട്ട് ഞാൻ ഒരു കാര്യങ്ങളും ചെയ്യില്ല. എൻ്റെ അമ്മ അമ്മയാണെങ്കിലും പപ്പയാണെങ്കിലും ഭയങ്കര ഫ്രീഡം തരുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ചില കാര്യങ്ങളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനൊരു നാളെ ഒരു ഡ്രഗ് കേസിൽ ഞാൻ വിക്ടിം ആവരുതെന്ന് വളരെയധികം എൻ്റെ പാരൻസ് ആഗ്രഹിക്കുന്നു. അത് എനിക്കറിയാം, അത് ഓക്കെ ആയിട്ടുള്ള പാരൻസും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, അത് കുഴപ്പമില്ല, അവള് ലൈഫ് എൻജോയ് ചെയ്തല്ലേ എന്ന് വിചാരിക്കുന്ന പാരൻസും ഉണ്ടാവും. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും കുറച്ച് നാളാണ്. അപ്പൊ അത് കീപ്പ് ചെയ്യാന്നുള്ളതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടുകാരെ ഏറ്റവും കൂടുതൽ അറിയുന്ന നിങ്ങളാണ്. അപ്പം വേറെ ആർട്ടിസ്റ്റുകളുടെ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ പാരൻസ് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മക്കളെ ഭയങ്കരമായിട്ട് പിടിച്ചു വെക്കും, അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് മക്കളെ പിടിച്ചു വെക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നമ്മള് ആളുകൾ പറയുന്നത് കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇപ്പൊ താങ്കളോട് എനിക്ക് ഇഷ്ടം വന്നാൽ താങ്കൾ പറഞ്ഞാൽ ഞാൻ കേൾക്കും, താങ്കളോട് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ താങ്കൾ പറയേണ്ട ആവശ്യം കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്റെ പാരൻസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അവര് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അപ്പം എല്ലാ ആളുകളും എൻ്റെ അടുത്ത് മോഡലിംഗ് എന്നല്ലേ വന്നത്, സിനിമയിലെത്തിയിട്ട് എങ്ങനെ സർവൈവ് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, എനിക്ക് വീട്ടുകാർക്ക് വിഷമം വരുന്ന ചില കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല, എന്നിട്ട് ഞാൻ വർക്ക് ചെയ്യും, അപ്പൊ എൻ്റെ വീട്ടുകാർക്ക് കംഫർട്ടബിൾ ആണ്. അപ്പൊ അത് മതി, കാരണം ഞാൻ ഒരു മോളാണ്, അപ്പം എനിക്ക് എൻ്റെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ, ടു ബി വെരി ഫ്രാങ്ക്. അപ്പൊ ഞാൻ അവരെ ബോധിപ്പിക്കാറേയുള്ളൂ, ബാക്കിയുള്ള ആളുകളെ ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം ബാക്കിയുള്ള ആൾക്കാരെ ഞാൻ സ്നേഹിക്കുന്നില്ല. അവരോട് ശിഷ്ടോ സ്നേഹമോ കമ്മിറ്റ്മെന്റോ ഒന്നുമില്ല. അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒബ്വിയസ്ലി ഉണ്ടാവും, അത് ഓരോരുത്തർ ഓരോ ഫാമിലി ഓരോ പോലെ അല്ലേ. തീർച്ചയായിട്ടും മനസ്സിലായി, വലിയ വലിയ ആശയങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഫിലോസഫിക്കൽ ആയിട്ട് സംസാരിക്കുന്നോണ്ട് ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് ഈ ഒരു സക്സസ് മാനേജ്മെന്റ് ചെയ്യുന്നത്? കാരണം എന്താ വെച്ചാല്, നമ്മളിപ്പം ഒത്തിരി ആഗ്രഹിച്ച ഒരു ഫീൽഡിലേക്ക് വന്നു, അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന എല്ലാ അച്ചീവ്മെന്റ്സ് ആണ് പ്ലസ് 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 ആണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു സക്സസ് നമ്മളെ വല്ലാണ്ടൊന്ന് മത്ത് പിടിപ്പിച്ചേക്കാം, പക്ഷെ അതൊന്നും ആവാണ്ട് ഒരു ഡൗൺ ടു എർത്ത് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്ത് പോകുന്ന. ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, വാട്ട് മേഡ് യു ഫീൽ ലൈക് ഐ ആം സക്സസ്ഫുൾ, എന്തുകൊണ്ടാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഓപ്പോസിറ്റ് ഈ ഒരു ചെയറിൽ ഇരിക്കുന്നത് തന്നെ അതിന് വലിയൊരു എക്സാമ്പിൾ ആണ്. അത് ഓക്കെ, അത് അത് ഒരു സക്സസ് ആയിട്ട് ഞാൻ, അത് മേ ബി സർവൈവൽ ആയിരിക്കുന്നു ഞാൻ പറയും. ഞാൻ ഐ എം സർവൈവിങ്, ലൈക്ക് ഞാൻ ഒരിക്കലും സക്സസ്ഫുൾ അല്ല, ടു ബി വെരി ഫ്രാങ്ക്. ഞാൻ ഈ പറയുന്ന വലിയ സ്റ്റാർസിന്റെ കൂടെ ഒന്നും ഓപ്പോസിറ്റ് ഹീറോയിൻ ആയിട്ടോ അവരുടെ മൂവീസിലോ ഞാൻ അഭിനയിച്ചിട്ടില്ല. മലയാള സിനിമയിൽ നിന്നല്ല, ഏതൊരു സിനിമയിലും സക്സസ് മീറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ സിനിമ 100 ഡേയ്സ് ക്ലബിൽ പോകുമ്പോ, അല്ലെങ്കിൽ നമ്മൾ വലിയ സ്റ്റാറുകളുടെ കൂടെ അടുപ്പിച്ച് കാസ്റ്റ് ചെയ്യപ്പെടുമ്പോ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഞാൻ സർവൈവ് ചെയ്യാണ്, ഐ എം സ്റ്റിൽ സ്ട്രഗ്ലിങ്. സോ അതെനിക്ക് ഇഷ്ടമാണ്, കാരണം സക്സസ് വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ അത് പോകുന്നുള്ള പേടിയായിരിക്കും. ഇപ്പൊ എനിക്ക് ആ പേടിയില്ല. ഓക്കെ, അതിനുള്ള ബുദ്ധി ഉണ്ടെങ്കിലല്ലേ, അതിനൊരു മിനിമം ബുദ്ധി വേണമല്ലോ. ആ ബുദ്ധി എനിക്കില്ല, സംസാരം കേട്ട് ബുദ്ധി ഇല്ലാത്ത വ്യക്തിയായിട്ട് തോന്നുന്നില്ല. ഞാൻ സക്സസ്ഫുൾ അല്ല, ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ സക്സസ്ഫുൾ അല്ല. പക്ഷെ ഐ എം സർവൈവിങ്, ഞാൻ ഓൺ ദ ടോപ്പ് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിനുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മറ്റേ ഫൈറ്റ് ചെയ്യും, മരണം വരെ ഫൈറ്റ് ചെയ്യുന്ന പോലെ ജഗദീഷ് ചേട്ടൻ, അതുപോലെ ഞാൻ മരണം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും. അവിടെ എത്തോ ഇല്ലെന്നുള്ള എനിക്കറിയില്ല. പിന്നെ യെസ്, ഫിലിം ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ സർട്ടൻ ഒരു ഫെയിം ഗ്ലാം ഒക്കെ ഉണ്ടാവും. ബട്ട് ഞാൻ ആ ഇന്റർവ്യൂവിൽ മെൻഷൻ ചെയ്ത പോലെ, നമ്മൾ ഒരു പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഈ പടത്തിൽ എന്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന വിഷ്ണു എന്ന് പറയുന്ന ഹീറോ, ഇതിന്റെ പ്രസ് മീറ്റിലില്ല, അവനെ പ്ലേസ് ചെയ്തിട്ടില്ല. പക്ഷെ ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഹേർട്ട് ചെയ്യുക, അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല. ബട്ട് ഒബ്വിയസ്ലി എനിക്കത് മനസ്സിലാവും, കാരണം ഞാൻ ആ ഒരു ലെവലിന് വന്നൊരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലും ഡയറക്ടർക്ക് പറയാൻ പറ്റുന്ന രീതിയിലും നമ്മൾ അവനവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഓർത്താൽ മതി, ആ ഒരു സ്ഥാനത്ത് നിന്നാണ് നമ്മളിവിടെ വന്നത്. അപ്പം ആ ആൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും, മറ്റുള്ളവർ ആ ഒരു ജേണി നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കി ആലോചിച്ചാൽ മതി, ബിൽഡിങ്ങിലേക്ക് ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി. Amazing. Okay. എന്താണ് മറീനയുടെ ഹാപ്പിനെസ്? എന്താണ് ഉറക്കം? എന്ത് സ്ട്രെസ് വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയില്ല കേട്ടോ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അത് വെച്ച് ഞാൻ ഭയങ്കര ട്രാവലറും അല്ല,
ബട്ട് ദെൻ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുക, ട്രാവൽ ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ ഉള്ള സമയങ്ങൾ വളരെ കുറവാണ്. കാരണം എന്റെ നാട് കോഴിക്കോട്, ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലാണ്. പിന്നെ വർക്ക് ഇടയ്ക്ക് ഉണ്ടാവുമ്പോൾ ഈ ഒരു മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ ഷട്ടിൽ ചെയ്ത് കളിക്കും. അപ്പൊ പിന്നെ കിട്ടുന്ന ഒരു ദിവസമൊക്കെ ഉണ്ടാവില്ല, ഈ മട്ടി പിടിച്ച് മറ്റേ റൂമിന്റെ അകത്ത് ഫാനെ കിട്ടുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴേ മലയാള ഇൻഡസ്ട്രിയിൽ കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് ഓഡിയൻസിന്റെ കാഴ്ചപ്പാടിൽ കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. പണ്ട് സിനിമ കാണുന്നു, കഥ കാണുന്നു, പോകുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും വളരെ മൈന്യൂട്ട് ആയിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ടെക്നിക്കൽ സൈഡിനെ പറ്റി അവയറാണ്. ഇപ്പം ആളുകളുടെ ആക്ടിങ്ങിൽ ഒരു പൊടി മേളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ആൾക്കാർ ഇപ്പോൾ വിമർശിക്കാൻ തുടങ്ങി. ഡീഗ്രേഡിംഗ് എന്ന് പറയുന്ന ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും എവിടെയെങ്കിലും ഒരു ആക്ട്രസ്, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മറീനനെ ഇത് എപ്പോഴെങ്കിലും ഒന്ന് പേടിപ്പിക്കാറുണ്ടോ? ഇല്ല, എനിക്ക് പേടിയില്ല. ആക്ച്വലി എനിക്ക് എന്നെ ക്രിട്ടിസൈസും ചെയ്തിട്ടില്ല, സപ്പോർട്ടും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പം കമോൺ എന്നുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ക്രിട്ടിസൈസ് ചെയ്താൽ എനിക്കിഷ്ടമാണ്. സി, ഒരു പോയിന്റ് വരെ നമ്മളെ, അന്ന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് പറഞ്ഞാൽ, എല്ലാ ഇവൻറ്റും നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ ഒരു ക്രിട്ടിസിസം അന്ന് ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്താൽ ഞാൻ നന്നാവില്ല, എന്നെ പുച്ഛിക്കണം എന്നാൽ മാത്രമേ ഞാൻ. സത്യം, ചില ആളുകൾ അങ്ങനെയാണ്. എന്നെ എനിക്കിപ്പം എന്നോട് ഇപ്പോൾ ഒരാൾ പറയണം നന്നായിട്ട് നല്ല ഭംഗിയുണ്ട് തടിച്ചല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ മെലിയൂല, പുച്ഛിച്ച് നോക്കും. അപ്പം എനിക്ക് ഫീൽ ചെയ്യും ലൈക്ക് ഓക്കെ സംതിങ് ഇസ് റോങ്, ഞാൻ അതിൽ വർക്ക്ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്കത് ഞാൻ എൻ്റെ വാശി പ്രൊഡക്റ്റീവ് ആക്കുന്ന ആളാണ്. ചില ആളുകൾ വാശിയിൽ നശിച്ചു പോകും, എന്റെ വാശി മാത്രം രക്ഷിക്കും, അതെന്നെ പ്രൊഡക്റ്റീവ് ആക്കും. അപ്പൊ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പം ഈ പറഞ്ഞ പോലെ ക്രിട്ടിസിസം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സപ്പോർട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഈ പറഞ്ഞ പോലെ മീഡിയാസ് ഒരുപാട് എനിക്ക് വൈഡർ റേഞ്ച്, ഈ ട്രോളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആകെ ഈ ഹാപ്പി വെഡിങ്ങിലെ വീഡിയോസ് ആണ് വൈറലായേക്കണം. അപ്പം ഐ വോണ്ട് ടു നോ എങ്ങനെയാണ് ആളുകൾ അത് എടുക്കുന്നത്. ഇപ്പം ട്രോൾ ആണെങ്കിലും റിവ്യൂ ആണെങ്കിലും ഒക്കെ ആളുകൾ എന്താണ് എന്നെ പറ്റി ആൾക്കാർ പുറത്തുനിന്ന് എന്താ പറയുന്നത് അറിയാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലേ? ബിക്കോസ് ഇതുവരെ ഞാൻ ചെയ്തിരിക്കുന്ന മൂവീസ് നിങ്ങൾ നോക്കിയപ്പോൾ അല്ലാതെ ഇല്ല ഈ കോൺട്രവേഴ്സീസ് ഉണ്ട്. ഇതറിയോ, ഈ ഫേസ്ബുക്കിൽ ലൈവ് വന്നോ ആരെയോ ഇടിച്ച് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ചെയ്ത വർക്കിന് ഇതുവരെ ആരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഐ തിങ്ക് അത് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. പിന്നെ വിമർശനങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്ന നായിക അങ്ങനെയല്ല, വിമർശനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ബട്ട് എന്താണ് നമ്മുടെ ജോലി എപ്പോഴും, അതുകൊണ്ടാണ് ഞാനും ഈ പറഞ്ഞ പോലെ സെൽഫ് പ്രൊമോഷൻ കാര്യങ്ങൾ വളരെ കുറവാണ് ഞാൻ ചെയ്യുന്നത്, ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മളുടെ വർക്ക് സ്പീക്സ് എന്ന് പറയും, നമ്മുടെ ജോലി സംസാരിക്കട്ടെ എന്ന് പറയും. നമ്മൾ ചെയ്യുന്നത് കണ്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് അത് സംസാരിക്കുന്നതിൽ ഒരു പ്രത്യേക സുഖം നമുക്ക് കിട്ടും, ഒരു ലഹരി. അത് അതാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്, അതാണ് സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത്. അപ്പം ക്രിറ്റിസിസം ആൻഡ് ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് അപ്ഗ്രേഡഡ് ആയി, പിന്നെ സിനിമ സിനിമയാണ്, സിനിമ എന്ന് പറയുന്നത് സിനിമയാണ്, അതൊരിക്കലും റിയാലിറ്റി ആയിട്ട് നമുക്ക് ബന്ധപ്പെടുത്തുന്നതിന് ഒരു പരിധിയില്ലേ. ഇപ്പം കൊമേഴ്ഷ്യൽ പടങ്ങൾ, റിയലിസ്റ്റിക് പടങ്ങളാണ് കൂടുതലും മലയാളത്തിൽ വരുന്നത്. കൊമേഴ്ഷ്യൽ പടങ്ങൾ വരട്ടെ, ഇപ്പൊ തെലുഗു, ഹിന്ദി, ആ ഒരു മീഡിയയിലൊക്കെ വരുന്ന പോലത്തെ പടങ്ങൾ ഇവിടെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഷാജി കൈലാസ് പടങ്ങളൊക്കെ അല്ലേ, ചിലപ്പോൾ നമുക്ക് ലോജിക്കലി നമുക്ക് വർക്ക്ഔട്ട് ആവില്ല, പക്ഷെ അത് നമുക്ക്, നമ്മൾ ആ പണ്ടും അത് ആസ്വദിച്ചിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആളുകൾ ഭയങ്കരമായിട്ട് അത് ക്രിട്ടിസൈസ് ചെയ്യുന്നതുകൊണ്ട് ആസ്വാദനം കുറയണം. അപ്പൊ അങ്ങനത്തെ പടങ്ങൾ വരട്ടെ. അല്ല എനിക്ക് തോന്നുന്നു, അല്ല ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴേക്ക് എനിക്കൊരു മോട്ടിവേഷൻ ക്ലാസ് കിട്ടിയ ഒരു ഫീൽ. എനിക്ക് ഇൻസൾട്ട് അല്ല, മോട്ടിവേഷൻ തന്നെയാണ് എന്നെ വളർത്തുന്നത്. ഓക്കെ, നമുക്ക് സിനിമയിലേക്ക് തിരിച്ചു വരാം എന്നല്ല, നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സെക്ഷൻ 306 IPC. എന്താണ്, ഞാൻ ഇതിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ കേട്ടൊരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയമാണ്, ഇതുവരെ കാണാത്തൊരു പ്രമേയമാണ് എന്ന് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അതിലെ ആ ഒരു വ്യത്യസ്തത? വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ സെക്ഷൻ 306 IPC എന്താണെന്ന് അറിയാമോ? ഞാൻ പ്രേരണ കുറ്റം. അതെ, അതായത് ഒരാളിപ്പം ഞാനൊരാളെ പ്രേരിപ്പിച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് എടുക്കാം. അപ്പൊ നമ്മളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഈ പൊള്ളുന്ന ചൂടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് പൊളിറ്റിക്സും ഒന്ന് റിലീജിയനുമാണ്. ഈ രണ്ട് സാധനങ്ങളും ഈ സിനിമയിലുണ്ട്. അപ്പം ഈ സിനിമയുടെ രണ്ട് കണ്ടന്റ് എന്ന് പറയുന്നത് ഒന്ന് പൊളിറ്റിക്സും റിലീജിയൻ പിന്നെ ഈ സെക്ഷനുമാണ്. എനിക്ക് സിനിമയുടെ കഥ പറയാനുള്ള ഒരു റൈറ്റ് ഇല്ല, ബട്ട് സ്റ്റിൽ എന്താ ഞാൻ പറയാ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ എങ്ങനെയൊക്കെ ഏതൊക്കെ ലെവലിൽ പോയിട്ട് നമ്മൾ അത് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രമേയം. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇപ്പൊ ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് അത് കൺഫ്യൂസിംഗ് ആയിരിക്കും. അതിലെ കേന്ദ്ര കഥാപാത്രം തിറയാണ്. തിറയാണ് അല്ലേ? ശരിക്കും ഇപ്പൊ ഞാൻ തിറ നേരിട്ട് കണ്ടിട്ടുള്ള തിറ കണ്ടിട്ടുണ്ടോ? ആണ് കോഴിക്കോട് കൂടി ആയതുകൊണ്ട് മിക്കവാറും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എന്റെ അമ്മ
അപ്പൊ അമ്മയും അച്ഛനും ഇന്റർകാസ്റ്റ് മാരേജാ. അപ്പൊ ഞാൻ ചെറുപ്പം മുതലേ അമ്പലത്തിലും അമ്മ അമ്മയുടെ വീട്ടുകാരൊക്കെ അമ്പലത്തിലും ഉണ്ട്. ഞങ്ങളുടെ വീടിനടുത്ത് കോലാശ്ശേരി എന്നൊരു കാവുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു പ്ലസ് ടു വരെ ഞാൻ തിറയും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ ഉത്സവം വരുമ്പോ എല്ലാ ദിവസവും ഈ പൊട്ടൻതിറ ഗുളികന്തിറ പൊട്ടൻതിറ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കാണാൻ. പൊട്ടൻതിറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫണ്ണി തിറയാ, കുട്ടികളൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് കുട്ടികളെ ഓടിക്കുന്ന, അത് ഞങ്ങൾ നാട്ടിൽ പൊട്ടൻതിറ എന്ന് പറയാം. അത് പിടിച്ചിട്ട് പിന്നെ കരിയൊക്കെ തേക്കും മുഖത്ത്, പിന്നെ അടിയൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ. അപ്പം അത് ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാ. അപ്പൊ എനിക്ക് ഇതിന് ഇത് കാണുമ്പോ ഒരു വാവ് ഫാക്ടർ ഇല്ല, പക്ഷെ വിഷ്ണു അത് ചെയ്യുന്നു എന്ന് കാണുമ്പോ ഭയങ്കര ഒരു നമുക്ക് ആ നിങ്ങൾ സിനിമ ആ പാട്ട് കണ്ടാൽ മനസ്സിലാവും. കാരണം അവൻ ട്രെയിൻഡേ അല്ല, ആ ഇത് ചെയ്യാൻ വേണ്ടിട്ട് അവൻ അധികം സമയം കൊടുത്തിട്ടില്ല, ട്രെയിൻഡ് അല്ല അവൻ. അവൻ രാവിലെ മുതൽ പട്ടിണി കിടന്നിട്ടാണ് അത് ചെയ്തത്. അപ്പം ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട്. ഈ പട്ടിണി കിടന്നത് ഈ ഒരു കഥാപാത്രത്തിനോടുള്ള ഒരു ഇവര് ഈ ശരിക്കും ഈ തിറ ഇട്ട് ആടുന്ന ആളുകള് വ്രതം എടുക്കും, വെജിറ്റേറിയൻസ് ആണ്. അത് പുള്ളി ഫോളോ ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. പ്ലസ് 4 മണിക്കൂർ മേക്കപ്പ് ഉണ്ട്. മേക്കപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വായിൽ ഒരു സാധനം വെക്കും, ആ പാട്ടിൽ കണ്ടാ അറിയാം നിങ്ങൾക്ക്, പിക്ചറിലുണ്ടാവും. അത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോലും ഇറക്കാൻ പറ്റില്ല. സോ ഫുൾ ത്രൂ ഔട്ട് 4 ദിവസം ഷൂട്ടിന്, ഷൂട്ട് ഫുൾ നൈറ്റ് പോയി കഴിഞ്ഞാൽ രാവിലെയൊക്കെയാണ് അവൻ വെള്ളം കുടിക്കുന്നത്. അപ്പം ഇറ്റ്സ് ഹാർഡ് വർക്ക്. ഞാൻ സത്യം പറഞ്ഞു ഞാനൊന്നും ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നി, പറഞ്ഞ പണി ചെയ്തു പോയിന്നുള്ളതേ ഉള്ളൂ. ഇത് ദിസ് ഇസ് ഹാർഡ് വർക്ക്, കുറെ കഷ്ടപ്പെട്ടുള്ളവർ. അപ്പൊ നമ്മൾ ഈ തിയേറ്ററിൽ അത് കാണുമ്പോഴേക്കും ഇപ്പം എന്നെ പോലെ തിറയൊക്കെ കാണാത്ത ഒരു വ്യക്തിക്ക് അതൊരു ശരിക്കും അത് നേരിട്ട് കണ്ടോ, വിഷ്വലി ഭയങ്കര ട്രീറ്റ് ആയിരിക്കും. ഇപ്പൊ കാന്താര കണ്ടപ്പോ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു അടിപൊളി ആ ഫീൽ ഇല്ലേ, അതിന് അതിന് പൂരമുണ്ട്. ഈ പറഞ്ഞ പോലെ ചെണ്ടകൂട്ട് തിറയുടെ ആംബിയൻസ്, ഇത് ഇതൊരു പാട്ടിലുള്ള സീനാണ്. ഇപ്പൊ താങ്കളുടെ ബാക്കിലിരിക്കുന്ന പോസ്റ്റർ ഒരു പാട്ടിലുള്ള സീനാ. അപ്പൊ ഒരു ഫുൾ സോങ് അങ്ങനെ വരുന്ന സമയത്ത് ഈ നമ്മൾ ഈ ഒ ടി ടി അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ടി വിയിൽ കാണുമ്പോൾ അതിന്റെ ഫീൽ കിട്ടില്ല. അതുകൊണ്ടാണ് തിയേറ്ററിൽ പോയി കാണണേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പുറകെ നടക്കുന്നു. ബിജിഎമ്മിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ മൂവിയിൽ? കാരണം കാന്താരയിൽ മ്യൂസിക് ഒക്കെ വേറൊരു ലെവലായിരുന്നു. അപ്പം ഇതിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ബിജിഎം? ഇത് കൈതപ്രം വിശ്വനാഥൻ സാറിന്റെ ലാസ്റ്റ് വർക്കാണ്. സാറ് മരിച്ചു, അപ്പം സാറിന്റെ ലാസ്റ്റ് വർക്ക്. അപ്പം ദീപാങ്കുരൻ ചേട്ടൻ കൈതപ്പം സാറ് ലിറിക്സ് എഴുതി, അവരാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവര് ഒബ്വിയസ്ലി തിരുവണ്ണൂർ എന്റെ നാട്ടിൽ നിന്നാണ്, എനിക്ക് പരിചയമുള്ള ആളുകളാണ്. അപ്പം അവരും ഈ പറഞ്ഞ പോലെ ഈ കാവും അമ്പലവും ഞങ്ങളുടെ നാട്ടിലാണ്. ഈ ശൂരമ്പട എന്ന് പറഞ്ഞിട്ടൊരു ഒരു കേട്ടിട്ടുണ്ടോ? അത് പാട്ട് കേട്ടിട്ടുണ്ടോ? ഈ ശൂരമ്പട നടക്കുന്നത് തിരുവണ്ണൂരാണ്. വളരെ ഈ മറ്റേ നാടൻ ഈ പറഞ്ഞ പോലെ തിറ തെയ്യം ഈ ട്രഡീഷണൽ സാധനങ്ങൾക്ക് വളരെ അധികം ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ തിരുവണ്ണൂർ, ഞാനൊക്കെ വളർന്ന സ്ഥലം. അപ്പൊ ഇവര് അതിലുള്ള ആളുകളാണ്. എന്നിട്ട് ഇപ്പൊ ഞാൻ സിറ്റിയിലാണ് ജീവിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ ലൈഫ് മാറും, മുമ്പത്തെ പോലെ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരതിൽ ജീവിക്കുന്ന ആളുകളാ. അപ്പൊ അവരുടെ വർക്ക് എന്ന് പറയുമ്പോ അവർക്കറിയാം എന്ത് എന്താ കൊടുക്കേണ്ടതെന്നുള്ള. അപ്പൊ അതുകൊണ്ട് പാട്ടുകളും ബീജവും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാ ചെയ്തേക്കണം. ഈ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ടാണോ ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ടപ്പോ തന്നെ എനിക്കിത് ചെയ്യണം അല്ലെങ്കിൽ ഇതിലേക്ക് എനിക്ക് വരണം ഇതിന്റെ ഒരു ഭാഗമാവണം തോന്നിയത്? ഈ സിനിമയിൽ കാര്യമായിട്ട് പറഞ്ഞ ഈ വിഷ്ണു, അതായത് ഈ തിറകെട്ടി ആടുന്ന ആളുടെ ഗേൾ ഫ്രണ്ട് ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ഒരു സെൻട്രൽ ക്യാരക്ടർ ആണ് എന്നുള്ളതേ ഉള്ളൂ. സീനുകളും ഉണ്ട്, പക്ഷെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയാനായിട്ട് എനിക്ക് ഈ സിനിമയിൽ ഇല്ല. കാരണം ഇത് തിറ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പം ഒരു വാവ് ഫാക്ടർ ഒന്നും ഈ ക്യാരക്ടറിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ആസ് എ പെർഫോമർ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞത്, ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ് ഉണ്ട്. യെസ്. കോമ്പറ്റീഷൻ സീൻസ് ഒക്കെ വന്ന എങ്ങനെയാണ്? വിഷ്ണു അല്ലാതെ രഞ്ജി പണിക്കർ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, ശാന്തികൃഷ്ണ മാമിന്റെ കൂടെ ഉണ്ടായിരുന്നു. രഞ്ജി സാറിന്റെ കൂടെ മുമ്പ് നാം വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ശാന്തി മാമിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മാമിന്റെ കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അവർ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു, നല്ല. ഷീസ് ക്യൂട്ട്, ഭയങ്കര പാവ, ഒറ്റ വാക്കിൽ തീർക്കാം, ഷീസ് ക്യൂട്ട്, ഭയങ്കര രസമായിരുന്നു. പിന്നെ നമുക്ക് സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൂടെ അഭിനയിക്കുമ്പോൾ ഒരു പേടിയല്ല, ഒരു ടെൻഷൻ ഉണ്ടാവും. ലൈക്ക് അവരെങ്ങനെ അവരുടെ വർക്കിംഗ് പാറ്റേൺ അറിയില്ല, കുറെ കാലമായിട്ട് അവർ സിനിമയിലുള്ളതാണ്, പുതിയ ആൾക്കാരല്ലേ. ഭയങ്കര അക്കോമഡേറ്റീവ് എന്ന് പറയില്ലേ, ഒരാളെ കാണുമ്പോൾ ഓക്കെ മോളെ എന്താ ചെയ്യണം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഉള്ള നല്ലൊരാളാണ്. അപ്പൊ എന്താണെങ്കിലും ഏപ്രിൽ 8-ാം തീയതി തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന ഉത്സവം തന്നെയാണ്, ഉറപ്പായിട്ടും കാണാം. തീർച്ചയായിട്ടും കാണാം. എന്നിട്ട് ഞാൻ ഒപ്പീനിയൻ അറിയിച്ചേക്കാം, അഭിപ്രായം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ആ ഒരു സിനിമയും ആ ഒരു കഥാപാത്രവും എല്ലാം വലിയ വിജയമായി തീരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.